വാക്ക് തർക്കത്തെ തുടർന്ന് കൊച്ചി എസ് ആർ എം റോഡിൽ ഇതര സംസ്ഥാന തൊഴിലാളി കൊല്ലപ്പെട്ടു. ബംഗാൾ സ്വദേശി അസാദുള്ളാണ് മരിച്ചത്. പ്രതി ബംഗാൾ സ്വദേശി സക്കറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. രാവിലെ 3 മണിയോടെയാണ് കൊലപാതകം നടന്നതെന്നാണ് പോലീസ് പറയുന്നത്. ജിജീഷ് തരും വിശദാംശങ്ങൾ. ജിജീഷ്, പോലീസിന്റെ മറ്റ് വിലയിരുത്തലുകൾ എന്തൊക്കെയാണ്? പുലർച്ചെ 3 മണിയോടെ നടന്ന സംഭവത്തിൽ ശബ്ദം കേട്ട് മറ്റ് അതിഥി തൊഴിലാളികൾ അടക്കം ഓടി എത്തുമ്പോൾ ഈ പാക്കിയർ ചൂറുമായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇങ്ങനെ ഈ ചൂറുമായി നിൽക്കുന്ന പാക്കിയറോട് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞെങ്കിലും ഇയാൾ അത് ചെയ്തിട്ടില്ല. ഞാൻ വാതിലടച്ച് അവര് 2 മണിക്കൂറോളം ഈ നിലയിൽ തന്നെ വാതിലടച്ച് നിൽക്കുകയായിരുന്നു ഈ കൃത്യത്തിന് ശേഷം പ്രതി ചെയ്തത്. നിലത്ത് വീട് നടക്കുന്ന സ്ഥിതിയിലായിരുന്നു ഈ സമയത്ത് ആ സമയം ഇരുവരും തമ്മിൽ വാക്കുതടക്കം ഉണ്ടായെന്നും അത് കൊലപാതകത്തിൽ കലാശിച്ചു എന്നതാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പ്രാഥമിക നിഗമനം. അങ്ങനെ എത്ര ആവശ്യപ്പെട്ടിട്ടും തന്റെ വാതിൽ തുറക്കാതെ ഉള്ളിൽ ചവിട്ടി പൊളിക്കാൻ ശ്രമിക്കുന്നു എന്ന് വിശ്വസിക്കില്ല. 2 മണിക്കൂറിന് ശേഷം വാതിൽ തുറക്കാൻ പാക്കിയ തയ്യാറായി എന്നത് എന്നാണ് പാക്കി ഇപ്പോൾ ദൃശ്യങ്ങൾ പറയുന്നത്. ഇതിനിടെയാണ് പോലീസിനെ വിളിച്ചു വരുത്തിയത്. ഇന്നലെ വൈകിട്ടാണ് ഈ ആസാദുകളും ഒപ്പം തന്നെ പാക്കിയും ഉൾപ്പെടെയുള്ള വിവിധ തൊഴിലാളികൾ ഈ വാഹന വീടിലേക്ക് എത്തുന്നത്. ഈ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് വലിയ തോതിൽ ഇതരമാസ വിവിധ തൊഴിലാളികൾ താമസിക്കുന്ന കേന്ദ്രങ്ങളാണ് കൊച്ചി നഗരത്തിൽ എസ്ആർഎമ്മോട് അടക്കമുള്ള പ്രദേശങ്ങളിലെ ഈ വൈകുന്നേരങ്ങളിൽ രാത്രി അർദ്ധരാത്രി എല്ലാം ഇവർക്കുള്ള സംഘർഷങ്ങളും വാസ്തുതങ്ങളും പതിവാകുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ ഒരു പരമാർത്ഥം. യെസ്, ജിജീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.